വഖഫ് നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രി വിളിച്ച മുസ്ലിം സംഘടനകളുടെ യോഗം തുടങ്ങി വഖഫ് നിയമനം പി എസ് സിക്ക് വിടാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞതിനെതിരെ മുസ്ലിം സംഘടനകൾ വീണ്ടും എതിർപ്പ് ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ യോഗം ചേരുന്നത് വിവരങ്ങളുമായി അനൂപ് ബാലചന്ദ്രൻ ചേരുന്നു അനൂപ് ഈ വഖഫ് വിഷയത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സമവായം എന്താണ് സമവായത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നപ്പോഴാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇടപെട്ട് വീണ്ടും പ്രശ്നങ്ങൾ വഷളാക്കിയതെന്ന ആക്ഷേപമാണ് മുസ്ലിം സംഘടനകൾക്കുള്ളത് എന്തായാലും വഖഫ് നിയമനം വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടുകൊണ്ടുള്ള നീക്കം നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ എ പി വിഭാഗം ഒഴികെ മറ്റെല്ലാ മുസ്ലിം സംഘടനകളും ഉറച്ചു നിൽക്കുകയാണ് ഇന്ന് സമസ്ത കേരള ജമ്മ്യത്തുൽ ഉലമ ഇ കെ സുന്നി വിഭാഗം ഒപ്പം തന്നെ എ പി വിഭാഗം ബുജാഹിദിൻ്റെ രണ്ട് വിഭാഗങ്ങളടക്കം പതിനൊന്ന് മുസ്ലിം സംഘടനകളാണ് ഇന്നത്തെ മാസ്കോട്ട് ഹോട്ടലിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ യോഗത്തിലേക്ക് ക്ഷണമില്ല എന്തായാലും യോഗം തുടങ്ങിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനം ഈ വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട നടപടികളൊക്കെ മുന്നോട്ട് പോയപ്പോൾ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു ഈ പ്രതിഷേധം ധനുപ്പിക്കാൻ ഇത് സംബന്ധിച്ചൊരു പരിശോധന ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയപ്പോഴാണ് പിന്നീട് ഒരു പിന്മാറ്റമുണ്ടായത് എന്നാൽ അതിനിടയിലാണ് മന്ത്രി വി അബ്ദുറഹുമാന് ഈ പി എസ് സിക്ക് ഉടമ തീരുമാനമായി മുന്നോട്ട് പോകും എന്ന് ആവർത്തിച്ചത് ഇതോടുകൂടിയാണ് വീണ്ടും പ്രശ്നങ്ങൾ വഷളായത് അതിനുശേഷം മുസ്ലിം സംഘടനകൾ സർക്കാരിനെതിരെ തിരിഞ്ഞു അത് തണുപ്പിക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത് അപ്പോഴും എന്ത് സമവായം എന്ന ചോദ്യമാണ് വരുന്നത് പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന ഒരു ഒരിതിലേക്കാണ് പോകുന്നതെങ്കിൽ നിയമഭേദഗതിയിൽ നിന്നും പിന്മാറേണ്ടിവരും റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന ആശയത്തോടെ എല്ലാ മുസ്ലിം സംഘടനകളും യോജിക്കുന്നുമില്ല അതേസമയം വീണ്ടും പഴയപടിയിലേക്ക് വഴിയിലേക്ക് മടങ്ങിപ്പോവുക സർക്കാരിനെ സംബന്ധിച്ചും തിരിച്ചടിയാകും അതുകൊണ്ട് എങ്ങനെ സമവായം കണ്ടെത്തുമെന്ന ചോദ്യമാണ് വരുന്നത് എന്തായാലും ഇന്ന് ഈ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഇഫ്താർ സംഗമവും ഇന്ന് മാസ്കോട് ഹോട്ടൽ നടക്കുന്നുണ്ട് ആ സംഗമത്തിൽ പങ്കെടുക്കാൻ ഈ മുസ്ലിം നേതാക്കൾക്ക് പുറമെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും തിരുവനന്തപുരത്തുണ്ട് ലക്ഷ്മി അനൂപ് ബാലചന്ദ്രൻ തിരുവനന്തപുരത്ത്